പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ദ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മ, അവർ ദേശീയ പൗരത്വ നിയമം, പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അവർ ഒരു സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു അഭിപ്രായ സർവേ നടത്തിയിരിക്കുന്നു. ഭൂരിഭാഗം സ്ത്രീകളും ഈ CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എന്ന് ദ നാഷണലിസ്റ്റിൻ്റെ ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഞങ്ങളുടെ അടുത്ത തലമുറ സ്ത്രീകൾക്ക് യസീദികളുടെയും കശ്മീരി ഹിന്ദുക്കളുടെയും അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ CAA NRC പിന്തുണയ്ക്കുന്നു എന്നാണ് ഒരു കൂട്ടം പ്രബുദ്ധരായ വനിതകൾ പറയുന്നത്. ഒപ്പം ഇത് നിരവധി ഫേസ്ബുക്ക് പേജുകളിലും അതുപോലെ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പല പ്രമുഖരായ വ്യക്തികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പല പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥിനികളും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുത്തു. കാര്യമായി തന്നെ ഈ ഒരു ദ നാഷണലിസ്റ്റിൻ്റെ ഈ സർവേ ഇപ്പോഴും തുടരുകയാണ്. ശരിക്കും സ്ത്രീകളാണ് ഇത് ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇതിൻ്റെ ആ ഒരു നിയമത്തിൻ്റെ ധാർമ്മിക ബോധത്തെക്കുറിച്ചും ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം കൂടി നാഷണലിസ്റ്റ് നമുക്ക് കാട്ടിത്തരുന്നു. കാരണം ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ, ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ കൊന്നൊടുക്കപ്പെടുന്നു. എത്രയോ സ്ത്രീകൾ വിധവകളാകുന്നു. അങ്ങനെ എന്തെല്ലാം ദുഃഖം പേറിയാണ് അന്യരാജ്യങ്ങളിലെ ഹൈന്ദവരും പാഴ്സി ജനതയും സിഖ് ജനതയും ഒക്കെ കഴിഞ്ഞുകൂടുന്നത്. മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അവർ പലപ്പോഴും നിസ്സഹായരാണ്. ഒരാൾക്കൂട്ടം ആക്രമിക്കാനോ ബലാത്സംഗം ചെയ്യാനോ കൊല്ലാനോ ഓടി വരുമ്പോൾ പുരുഷന്മാർക്ക് വേണമെങ്കിൽ മതിൽ ചാടി ഓടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, പുഴയിൽ ചാടാം, എന്തെങ്കിലും ഓടി രക്ഷപ്പെടാം. ഒരു സ്ത്രീ അവരുടെ ആ ഒരു സ്ത്രീ, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായും സ്ത്രീകൾ ഈ CAA NRC ഒക്കെ വിശദമായി തന്നെ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു സർവേയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ സുനിൽ സോമൻ എന്ന് പറയുന്ന ഈ ദ നാഷണലിസ്റ്റിൻ്റെ അഡ്മിൻ, അദ്ദേഹമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് തന്നത്. തീർച്ചയായും അവരുടെ ദ നാഷണലിസ്റ്റിൻ്റെ സർവേ തുടരുകയാണ്. പല തുറകളിൽപ്പെട്ട, വിവിധ മേഖലകളിൽപ്പെട്ട, വിവിധ പ്രായത്തിൽ ഉള്ള സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തിയുള്ള ഈ സർവേ, സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ദ നാഷണലിസ്റ്റിൻ്റെ സർവേ തുടരുകയാണ്. തീർച്ചയായും പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഇത്തരം സർവേകളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു ഭാഗം, ഒരു പ്രധാനപ്പെട്ട ഭാഗം, സ്ത്രീകളും അതുപോലെ കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ഉൾപ്പെടെയുള്ള ഒരു സമൂഹം തീർച്ചയായിട്ടും ഈ പൗരത്വ നിയമത്തിന് അനുകൂലമായി തന്നെ പ്രതികരിക്കും. കാരണം അവർ ചിന്തിക്കുന്നു അവരുടെ രാജ്യത്തെപ്പറ്റി, അവരുടെ ഭാവിയെപ്പറ്റി, അവരുടെ ആ നന്മയെപ്പറ്റി, ആ ഐക്യത്തെപ്പറ്റി ഒക്കെ അവർ ചിന്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവിധ സർവേകളും സർവേ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടും ഇരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.